ഹായ് നീസാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? നാനോ വൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാനോ വൈറ്റ് ഒരു നമ്മളൊക്കെ വീട് വെക്കാനേ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ വീട്ടിൽ നമുക്കൊരു വീടിൻ്റെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമ്മളെ വീടിനകത്ത് ഇന്നതൊക്കെ വേണം ഇന്നതൊക്കെ വേണം, നമ്മൾ ഏത് രീതിയിലുള്ള വീടാണ് വെക്കാന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള നമ്മളൊരു പ്ലാൻ ഡ്രീം ചെയ്യുമല്ലോ, സ്വപ്നം കാണുമല്ലോ. ആ സമയത്ത് തന്നെ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ, ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നൊരു മെറ്റീരിയൽ ആട്ടോ ഈ ഒരു നാനോ വൈറ്റ് എന്നുള്ളൊരു പ്രൊഡക്റ്റ്. ഇത് മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റിൽ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് റേഞ്ചിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയ ഇല്ല, അവർക്ക് നാനോ വൈറ്റ് വേണമെന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നുള്ളൊരു ഐഡിയ കിട്ടാറില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് നാനോ വൈറ്റ്, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. ആദ്യം തന്നെ പറയാനുള്ളത് എന്താണ് നാനോ വൈറ്റ്. പല ആൾക്കാരും സംശയിക്കുകയാണ്, നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണോ, നാനോ വൈറ്റ് മാർബിൾ ആണോ, എന്താണ് നാനോ വൈറ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നാനോ വൈറ്റ് എന്നുള്ളത് ആക്ച്വലി ഒരു ക്രിസ്റ്റലൈസ്ഡ് ഗ്ലാസ്സാണ്, ഒരു ഗ്ലാസ് ടൈപ്പ് പ്രൊഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഇത് പ്യൂർലി ആർട്ടിഫിഷ്യലാണ്, ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റ് ആട്ടോ. ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും കെമിക്കൽസോ കാര്യങ്ങളൊന്നാണ്, കെമിക്കൽസോ കാര്യങ്ങളൊന്നുമല്ല, നാച്ചുറൽ മെറ്റീരിയൽസാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇത് പ്രൊഡക്ഷൻ വരുന്നത് ചൈനയിൽ നിന്നാട്ടോ, ഇത്രയും ലക്ഷോറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ചൈന മാത്രമാണ്, ചൈനയിൽ നിന്നാണ് ഈ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റികളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താണ് ഇതിനകത്ത് മെറ്റീരിയൽ എന്ന് അറിയണമല്ലോ. ഇതിനകത്ത് സിലിക്ക എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ സിലിക്ക എന്നുള്ള പ്രൊഡക്റ്റാണ് ഇതിനകത്ത് 75% കേട്ടോ, 75% സിലിക്ക എന്നുള്ള പ്രൊഡക്റ്റും ഈ സിലിക്ക എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ കൂടെ ബാക്കിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും കൂടെ കൂടിയിട്ട് നമ്മൾ സാധാരണ ഹൈ ടെമ്പറേച്ചർ ഏകദേശം 1550 മുതൽ 1800 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മളത് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതൊരു കാസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുക, അച്ചിലിട്ടെടുക്കുക ചെയ്യുക. നമുക്ക് എത്ര ഏത് സൈസിലാണ് വേണ്ടത് ആ സൈസിൽ നമ്മൾ അച്ചിലെടുക്കുക ചെയ്യുക. എന്നിട്ട് അതൊരു 24 മുതൽ 28-30 മണിക്കൂറൊക്കെ നമ്മളത് അത്രയും റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. ആ വെക്കുന്ന സമയത്ത് ഇത് ക്രിസ്റ്റലൈസ്ഡ് ഗ്ലാസ്സായി, ആ സിലിക്കൊക്കെ ഗ്ലാസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയി മാറും. ആ കാണുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഗ്ലാസ്സായി മാറുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഗ്ലാസ് തന്നെ ആയിരിക്കും ഒറിജിനൽ ഗ്ലാസ് പോലെ തന്നെ ഫീൽ ചെയ്യുക. മെറ്റീരിയലിനകത്ത് ഒരു വൈറ്റ് വരുന്നത് ഈ സിലിക്കയുടെയൊക്കെ പ്രസൻസ് കൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത് ഇതുപോലെ തന്നെ ഗ്ലാസ് ടൈപ്പും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഭയങ്കര റഫായിട്ടുള്ള സൈസ് ടൈപ്പ് ആയിരുന്നു. ഈ രീതിയിലാണ് നമ്മൾ നാനോ വൈറ്റ് പ്രൊഡക്ഷൻ വരുന്നത്. പിന്നീട് ഇതിനകത്ത് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിനകത്ത് എത്ര തന്നെ വെറൈറ്റികളുണ്ടെന്നുള്ളത്. വെറൈറ്റികളെന്ന് പറയുന്നത് ഇത് മാനുഫാക്ചർ ചെയ്തത് മുതലുള്ള ഇതിൻ്റെ ഓരോ ഗ്രേഡുകളാട്ടോ. നമ്മൾ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ ഇപ്പോൾ ഐഫോണിനെ കുറിച്ചാണെങ്കിലും ഐഫോൺ 7, 8, 9 അങ്ങനെ 14 വരെ എത്തിയല്ലോ, ഓരോ ഗ്രേഡുകളായി എത്തിയല്ലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഗ്രേഡായിരിക്കും ഇപ്പോൾ 14 Pro Max. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ഗ്രേഡുകളുണ്ട്. അന്നത്തെ കാലത്ത് പ്രൊഡക്ഷൻ ചെയ്ത സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടാണ് അടുത്തടുത്ത് ഓരോന്നായിട്ട് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്നിരുന്നത് G3 എന്ന് പറഞ്ഞ കാറ്റഗറി ആയിരുന്നു കേട്ടോ. G3 എന്നുള്ള കാറ്റഗറി വരുമ്പോൾ അതിനകത്ത് ഇത്ര തന്നെ ക്ലിയർ ഇല്ലായിരുന്നു, വളരെ ക്ലാരിറ്റി കുറഞ്ഞ മെറ്റീരിയലായിരുന്നു, ബ്ലാക്ക് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് കൂടും കാരണം അത്രയും ക്ലിയർ ആയിട്ട് അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോറസുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഹോൾസുകൾ വരും, ഇത് വരും, ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ വന്നിരുന്നു കേട്ടോ. ഈ ഒരു കാണുന്ന ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അന്ന്. പിന്നീട് ഇതിന് ശേഷം വന്നത് നമുക്ക് G4 വന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത വെർഷൻ ഇറക്കി, അത് ഇത്തിരിയും കൂടെ ക്ലാരിറ്റിയിൽ വന്നു. G3 ആയപ്പോൾ ഭയങ്കര മെറ്റീരിയൽ ഭയങ്കര ഹാർഡായിരുന്നു, പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ടുകളും അതുപോലെ തന്നെ പോറസ് ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ വന്നിരുന്നു. ഇപ്പോഴും മാർക്കറ്റിൽ അത് വരുന്നുണ്ട് കേട്ടോ, മാർക്കറ്റിൽ അത് വരുന്നുണ്ട്, നമ്മൾ സൂക്ഷിച്ച് വാങ്ങിക്കണം. G4 വന്നപ്പോഴേക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയത്, കുറച്ചുകൂടെ വൈറ്റ്നസ് കിട്ടി, അതുപോലെ തന്നെ സ്പോട്ടുകൾ വളരെ കുറഞ്ഞു, മറ്റേ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറഞ്ഞു, എന്നാലും ഉണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം വന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ഇടയിൽ മാർക്കറ്റിൽ വില കുറച്ച് കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അത് നമ്മൾ G5 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കേട്ടോ. G5 വന്നപ്പോഴേക്ക് മിൽക്കി വൈറ്റ് ആയി. മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന വൈറ്റ് ഉണ്ടോ, ഇതല്ല. എൻ്റെ അടുത്ത് സാമ്പിൾ ഉണ്ട്, ഞാനത് മെറ്റീരിയൽ വിൽക്കുന്ന ആളല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു വൈറ്റ് കണ്ടോ, നിങ്ങൾ ഇതാണ് വൈറ്റ്. ഇത് നമ്മളെ ഇപ്പോൾ ഉള്ള പുതിയ പ്രൊഡക്റ്റും കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഈ രീതിയിൽ വ്യത്യാസം കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ തമ്മിലുള്ള വ്യത്യാസം വന്നു. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ മിൽക്ക് വൈറ്റാണ്, വൈറ്റ് നല്ല വൈറ്റ്നസ് ഉണ്ടാവും, പക്ഷേ
ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോറസുകൾ ഉണ്ടല്ലോ, ഇതിനകത്തുള്ള പിൻ ഹോൾസുകൾ, അതിനുള്ള കുറവൊന്നുമില്ല. ബ്ലാക്ക് സ്പോട്ടൊക്കെ പോയിട്ടോ, പ്യൂരിറ്റി കൂടി, സിലിക്കയിലുള്ള പ്യൂരിറ്റി കൂടി, ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ പോയി. പക്ഷെ പോറസിൻ്റെ അളവ് നമുക്ക് ഇതിനകത്ത് മാക്സിമം അവർക്ക് ക്രിസ്റ്റലൈസ് ഇതാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അത് വരുന്നുണ്ട്, കാരണം ഇതിൻ്റെ തൊട്ടടുത്തുള്ള വെർഷൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും ഇതിൻ്റെ മുമ്പുള്ള വെർഷൻസും ഇപ്പോഴും മാർക്കറ്റിലുണ്ട് കേട്ടോ. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ, നമ്മളിവിടെ കാണുന്ന G7 എന്നുള്ള മെറ്റീരിയൽ കേട്ടോ. G7 എത്തിയപ്പോഴേക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയും മാറിക്കൊണ്ടേയിരിക്കും, ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ച് വീണ്ടും മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഒന്നും കൂടി പ്യൂരിറ്റി കൂടി, മെറ്റീരിയലിന് പ്യൂരിറ്റി കൂടി, ക്രിസ്റ്റലൈസേഷൻ കൂടി, വൈറ്റ്നസ് എക്സോട്ടിക് വൈറ്റ് ആയിട്ടോ, മിൽക്കി വൈറ്റ് നിന്ന് നേരെ വീണ്ടും എക്സോട്ടിക് വൈറ്റ് ആയി. അതിന് ടെക്നോളജികൾ മാറിയിട്ടുണ്ടാവും. അത്രയ്ക്കും പോറസുകൾ കുറഞ്ഞു, ഇത്രയും പോറസുകൾ കുറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പല ഗുണങ്ങളും നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ കിട്ടി. ആ ഗുണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാൻ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര മെറ്റീരിയൽ ഭയങ്കര ഹാർഡായതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ തന്നെ പോറസുകൾ ഇല്ലാതെയായി, തീരെ പോറസുകളില്ല. അത്രയും 0.001% ഒക്കെ പോറസ് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, അത്രയും ഇല്ലയെന്ന് തന്നെ പറയാം. നമുക്ക് അത്രയും ഫിനിഷിംഗ് ആയി കിട്ടി. പിന്നീടുള്ളൊരു ഗുണം, ഈ പോറസുകൾ ഇല്ലാതായതുകൊണ്ട് തന്നെ ആസിഡിറ്റി ഇതിനകത്തുള്ള റിയാക്ഷൻ കുറഞ്ഞിട്ടോ, കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലേ അതിനകത്തോട്ട് ആസിഡ് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറങ്ങാത്തൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ആസിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവായി. അതുപോലെ തന്നെ സ്ക്രാച്ചസ് വരാതെയായി. ഇപ്പോൾ ഈ കല്ല് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് G5 ആണ്. ഈ G5-നകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം അടുത്തൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, ഞാനിവിടെ സാധാരണ ഡെമോക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കണ്ടത്. ഇതിനകത്ത് തന്നെ നമ്മൾ ജസ്റ്റ് കൈയും കാര്യങ്ങളൊക്കെ തൊടുമ്പോൾ തന്നെ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്, കണ്ടോ, നിങ്ങൾ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഇവിടെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ജസ്റ്റ് സാമ്പിൾ ഡെമോക്ക് വേണ്ടി പീസ് ഉപയോഗിക്കുന്ന ഒരു പീസാണ്. പക്ഷേ അതിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ സ്ക്രാച്ചസ് വന്നു. പക്ഷേ ഇതും അതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ വെക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഒന്ന് മാറ്റം വന്നത്. പിന്നീട് വന്നത് ഇങ്ങനെ പോറസുകൾ കുറഞ്ഞുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ, ഫംഗസ്, ഈ കാര്യങ്ങൾക്കൊക്കെ അതൊന്നും ഇതിനകത്ത് പിടിക്കാതായി. കാരണം പോറസുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയകൾ വരുള്ളൂ, അതുപോലെ തന്നെ ഫംഗസും കാര്യങ്ങളൊക്കെ വരുള്ളൂ, വൃത്തികേടായിട്ട് നമുക്ക് സ്മെല്ല് എടുക്കലൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ക ഗ്ലാസ് പോലെ തന്നെ ആയില്ലേ. അതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമുക്ക് 100% വൃത്തി ഉണ്ടാവുന്നത് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നമുക്കിത് റീസൈക്കിളാണ്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 100% നാച്ചുറലാണ്. സിലിക്കയും അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ച് മണ്ണിൽ കളഞ്ഞാലും ഭൂമിക്ക് പ്രശ്നങ്ങളോ ഒന്നുമില്ല, കാരണം ഭൂമിയിൽ ലയിച്ചു പോയിക്കോളും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ. നാനോവൈറ്റിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് റിസ്കുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. ഫസ്റ്റത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില തന്നെയാണ്. നമ്മൾ നല്ല വില കൊടുക്കണം. നല്ല വില എന്നാൽ അത്യാവശ്യം നല്ല വില തന്നെ കൊടുക്കണം. കാരണം ലക്ഷോറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, നമ്മുടെ ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡ്രീമിന് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ അത് അതിൻ്റെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ഡ്രീമിന് നമ്മൾ വേണ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും മെറ്റീരിയൽ. അതുപോലെ തന്നെ ഹാർഡാണ്, ഭയങ്കര ഹാർഡാട്ടോ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ആ ഹാർഡായിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം ഇത് വർക്ക് എടുക്കാൻ. ഇല്ല എങ്കിൽ അത് നമുക്ക് എത്ര നല്ല വില കൂടിയ മെറ്റീരിയൽ ആണെങ്കിലും കാര്യമില്ല. അത് അതുപോലെ തന്നെ വൃത്തികേടായി പോകും. അതുപോലെ തന്നെ അതൊരു ഗ്ലാസ് ടൈപ്പ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് സൂക്ഷിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മളിത് സൂക്ഷിക്കണം. നമ്മൾ മറ്റുള്ള മെറ്റീരിയൽ പോലെയല്ല, ഗ്ലാസ് നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിനെയും കെയർ ചെയ്യണം. പിന്നെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ രണ്ട് സ്ലാബ് ഈ ഒരൊറ്റ ലെങ്ത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒറ്റ ഗ്ലാസിനകത്ത് ഒരു ഫ്രെയിമിനകത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതല്ല, രണ്ട് സ്ലാബ് തമ്മിൽ ജോയിൻറ്റ് വരുന്ന കേസിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവിടെ ഒരു ബ്ലാക്കിഷ് കളറായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അത് അവിടെ ഉപയോഗിക്കുന്ന ഗമ്മിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം കൂട്ടി ഒട്ടിക്കുന്ന ഡബിൾ ചെയ്യുന്ന കേസിലൊക്കെ യെല്ലോയിഷ് കളർ വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന ജോയിൻറ്റ് ഫില്ലേഴ്സിനൊക്കെ യുവി ലൈറ്റ് വരുമ്പോഴേക്ക് റിയാക്ഷൻ നടന്നിട്ട് അത് കളർ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ എത്ര ഇതുവരെ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഏത് ഗം ഉപയോഗിച്ചതും ആരും കണ്ടിട്ടില്ല. ചെറിയ രീതിയിലുള്ള എല്ലോ ഷേഡ് കാര്യം സിംഗിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. അതിനകത്ത് എന്തെങ്കിലും മിക്സിങ്ങോ ജോയിൻറ്റിങ്ങോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളൊരു കാര്യം, നമുക്കിത് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ള കേട്ടോ. ഇത് പർപ്പസ് നമുക്ക് എവിടെ ഉപയോഗിക്കാം മെറ്റീരിയൽ അതിനുള്ള രീതിയിലാണ് വരുന്നത്. വാളിനകത്തും അതുപോലെ തന്നെ ഫ്ലോറിനകത്തും കൗണ്ടർ ടോപ്പിനകത്തും ബാത്റൂമിനകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ പർപ്പസ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഏരിയ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയാസ്, വാഷിംഗ് ഏരിയാസ്, നമ്മളെ ആളുകൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഏരിയകൾ കേട്ടോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ, സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഈ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ലക്ഷോറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഈ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ.
പൊതുവെ ഈ മെറ്റീരിയലിനെ എന്താണ് പേര് പറയാറുള്ളത്? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞു, നാനോവൈറ്റ് ഗ്രാനൈറ്റ് ആണോ നാനോവൈറ്റ് മാർബിൾ ആണോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. നാനോവൈറ്റ് എന്ന് പറയും, പിന്നീട് പറയുന്നൊരു കേസ് നാനോവൈറ്റ് മാർബിൾ എന്നാണ് കേട്ടോ. നാനോവൈറ്റ് ഗ്രാനൈറ്റ് എന്ന് ഒരാളും പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മാർബിളിലാണ് വൈറ്റ് കാറ്റഗറി വരുന്ന മെറ്റീരിയൽസ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹൈ എൻഡ് ലക്ഷോറിയസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കമ്പനികൾ തന്നെ പറയുന്നത് നാനോവൈറ്റ് മാർബിൾ എന്നാണ് കേട്ടോ. മാർബിൾ കാറ്റഗറിയിൽ വൈറ്റ്നെസ് കൂടിയ മെറ്റീരിയൽ, എക്സോട്ടിക് വൈറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇത്. അപ്പോൾ അത് ഒരു കേസ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ലക്ഷോറിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫ്രണ്ട് ഏരിയ മൊത്തം ഇത് ഫ്ലോറിങ് ചെയ്യാറുണ്ട്. അല്ലാത്തവരെല്ലാം കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ വാഷിംഗ് ഏരിയയിലോ, അങ്ങനെ ജനങ്ങൾ കുറഞ്ഞ് പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ ചെയ്യാറുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. G3, G4, G5, G7 ആണ് കാറ്റഗറി ഉള്ളത്. അതിനകത്ത് ഏറ്റവും ഹൈ എൻഡിൽ നിൽക്കുന്നത് G7 ആണ്. G7 ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്, കാരണം ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്റ്റെയിൻ റെസിസ്റ്റൻറ്റും ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്നതും G7 തന്നെയാണ് കേട്ടോ. പിന്നീട് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ അതൊരു സംശയമാവുമല്ലോ, കാരണം മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റ് കാണിച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നു. ഇനി ഇതിനേക്കാൾ G3 ഉണ്ട്, G5 ഉണ്ട്, G4 ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ, ഇത് G5 ആണ്, ഇത് G7 ആണ്, ഇതിനിടയിൽ G3 ഉണ്ട്, G4 ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളതൊക്കെ പല സംശയങ്ങളുണ്ടാവും. ഇതിനകത്ത് ഒന്നില്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഇമ്പോർട്ടിങ്ങിൻ്റെ ലൈസൻസിനുള്ള ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പല രീതിയിലാണ് ആൾക്കാരുള്ളത്. പിന്നെ അത് യഥാർത്ഥ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, പിന്നീട് ഇത്തിരിയുടെ കടന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഇതിനകത്തൊക്കെ ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ, ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ട്രാൻസ്പെറൻസിക്ക് തന്നെ ഇതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്ര പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ മെറ്റീരിയലിനകത്തോട്ടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ ഇതിനകത്ത് ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടോ? ഈ ലൈറ്റ് തന്നെ ഇതിനകത്തോട്ടും പാസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് കുറച്ചുകൂടെ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഒന്നും കൂടെ കടത്തി വിടും, കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് കടത്തി വിടും. അതാണ് അതിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് അത്രത്തോളം പ്രാക്ടിക്കലായി നോക്കാൻ പറ്റുന്ന അറിയില്ല. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രം വാങ്ങിക്കുക, വില മാത്രം കേട്ടിട്ട് അത് G7 ആണെന്ന് ആളുകൾ പറയുന്നത് കേട്ട് മാത്രം വാങ്ങിക്കാൻ പാടില്ല. പിന്നീടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഈ ഒരു മെറ്റീരിയൽ ഏറ്റവും കൂടുതലായിട്ട് വരിക ഇതുപോലത്തെ വലിയ സിംഗിൾ സ്ലാബുകളായിട്ടായിരിക്കും വരിക കേട്ടോ G7 ഒക്കെ. പിന്നീട് ആവശ്യക്കാർക്കനുസരിച്ച് അത് ഷോറൂമുകാരുടെ താല്പര്യമാണ്. ചില ആൾക്കാർ അത് ഫുൾ സ്ലാബായിട്ടായിരിക്കും സെയിൽ ചെയ്യുന്നത്, ചില ആളുകൾ അത് കട്ട് ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഷോറൂമിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ഉദ്ദേശവും നമ്മുടെ ഇതിൻ്റെ ബാക്കിയുള്ള സ്ലാബുകൾക്ക് ഡാമേജ് വരാത്ത രീതിയിൽ വരുന്ന സൈസിലാണെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇത് പകുതി സ്ലാബ്. ഇങ്ങനെ സ്ലാബ് ഒരിക്കലും മാർക്കറ്റിൽ വരില്ല, അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, ഈ സ്ലാബുകളൊക്കെ ചെറിയ സ്ലാബുകൾ, ഇത് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള സ്ലാബുകളെല്ലാം നമ്മൾ പാർട്ടിക്ക് വേണ്ടി കൊടുത്തതാണ്. അവർക്ക് ഒന്നോ രണ്ടോ വലിയ സ്ലാബുകളുണ്ടാവും, അതിൻ്റെ കൂടുതൽ ചെറിയ സ്ലാബുകൾ ആവശ്യം വരുമ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് അവർക്ക് കൊടുക്കും. ഈ ഇത്രയും വലിയ സ്ലാബുകളൊക്കെ ചിലപ്പോൾ വാഷിംഗ് ഏരിയയിലൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാം. ഇത് കാണുന്നില്ലേ മെറ്റീരിയൽ? കാണുന്നില്ലേ കാഞ്ചി മെറ്റീരിയൽ? കാണുന്നില്ലേ? അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് സൈസ് ചെയ്ത് കൊടുക്കും. പക്ഷേ നമുക്ക് മെറ്റീരിയൽ വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബിഗ് സ്ലാബായിട്ടാണ് നമുക്ക് വരിക കേട്ടോ. ഈ ഇത് മൊത്തമായിട്ട് കാണിച്ചെടുത്ത് ഇതുപോലത്തെ ബിഗ് സ്ലാബായിട്ടാണ് വരിക. പിന്നീട് വരുന്ന ഇത് ഈ സ്ലാബും അതുപോലെ തന്നെ ഈ സ്ലാബൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു കാര്യം കൂടെ അതിൻ്റെ അടുത്തു ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞാൻ നിൽക്കുന്നത് ജസ്റ്റ് കാണിച്ചുതരാം. കണ്ടോ ഇതിനകത്ത്, കണ്ടോ ചൈനയാണത്, ചൈനയിലുള്ള എഴുതിയ വാക്കുകളാണ് അതിൻ്റെ അടുത്ത്. കണ്ടോ G7 എന്ന് എഴുതിയിട്ട് അത് ഓരോ സ്ലാബിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഫുൾ സ്ലാബിലും ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് G5-നും G4-നും മാർക്ക് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷേ G7 എന്തായാലും 100% അവരോട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ.
ഫുൾ സ്ലാബ് മൊത്തം ഇവരുന്ന ഈ ഒരു സൈസിലായിരിക്കും 10.5 9.5 അങ്ങനെ പല സെൻറ്റിമീറ്റർ സൈസിലായിരിക്കും ഒക്കെ വരിക കേട്ടോ. മെഷർമെൻ്റ് ഒക്കെ സെൻറ്റിമീറ്ററിൽ തന്നെ ആയിരിക്കും വരിക. ഇത്രയും കാര്യങ്ങളാണ് നാനോവെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ഓരോ ടോപ്പിക്കുകളായിട്ട്, ഞാനിതിന് മുന്നേ ഒരുപാട് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിനകത്ത്. പല ആൾക്കാർക്കും ഇപ്പോൾ സംശയമുണ്ട്, കാരണം അത് മൂന്ന് നാല് വർഷം മുന്നേ ചെയ്ത വീഡിയോസാണ്. അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്ത് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും എനിക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് അടിച്ച് വെച്ചോളൂ, അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ. താങ്ക് യു.